ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് ഇവിടെ ഒരു കിഡിലർ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നമ്മുടെ റോയൽ ഫലൂദ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അനാറ്, മാങ്ങ, ആപ്പിള്, പഴം. ഇത് നല്ല ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പഴം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, റോബസ്റ്റോ ചെറുപഴമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ കുറച്ച് കസുകസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കസുകസ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സീമിയ എടുത്തിട്ടുണ്ട്. സീമിയ ഞാനൊരു 10 മിനിറ്റോളം ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഊറ്റി വെച്ചേക്കുന്ന സേമിയാണ്. അത് ഞാൻ 2 ബൗളിലാക്കി സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരെണ്ണത്തിൽ ഗ്രീൻ കളറും ഒരെണ്ണത്തിൽ സ്ട്രോബെറി ഫ്ലേവറും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. നട്ട്സ് എന്ന് പറയുമ്പോൾ കാഷ്യൂനട്ട്, ബദാം, പിസ്ത, മുന്തിരി, ഇതെല്ലാം ഉണക്കമുന്തിരി, ഇതെല്ലാം ഞാൻ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ ഞാനിവിടെ വാനിലയുടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് പാൽ. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഇങ്ങനെ ഒരു നീളമുള്ള ടൈപ്പ് ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. ഇങ്ങനത്തെ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. നമ്മൾ കുറേ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ സ്ട്രോബെറിയുടെ സിറപ്പുള്ളതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം സിറപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഗ്ലാസ്സിന് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഗ്ലാസ്സിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വീഴും. ഇനി നമുക്ക് കുറച്ചും കൂടെ സിറപ്പ്, ഏകദേശം 1 1/2 മുതൽ 3/4 ടേബിൾ സ്പൂണോളം സിറപ്പ്, സ്ട്രോബെറിയുടെ സിറപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്ട്രോബെറിയുടെ സിറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അത് യൂസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ ഹണി വേണമെങ്കിൽ ഹണി യൂസ് ചെയ്യാം, വേറെ ഏതെങ്കിലും സിറപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് 1 2 ടേബിൾ സ്പൂണോളം കസുകസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സേമിയ ഏകദേശം 1 1/2 ടേബിൾ സ്പൂണോളം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഈ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഗ്ലാസിൻ്റെ വലുപ്പം അനുസരിച്ച് ചേഞ്ച് ആകട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 സ്കൂപ്പോളം ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് കുറച്ച് പാൽ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ച് മാത്രം പാൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഏകദേശം 1 ടേബിൾ സ്പൂണോളം കൂടെ കസുകസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 1/2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് പിന്നെയും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ഇട്ടത് റെഡ് കളർ സേമിയയാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഗ്രീൻ കളറ് മിക്സ് ചെയ്ത സേമിയ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്തതായി ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ അനാർ ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാതും ചെറുതാക്കി അരിഞ്ഞ എല്ലാ ഫ്രൂട്ട്സുകളും ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്തതായി ഇടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന നട്ട്സാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വാനില ഐസ്ക്രീമും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഇത് പ്രിപ്പയർ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ആ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മളിതിനൊരു കൈ അളവിൽ ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഡെക്കറേഷൻ പോലെ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ അധികം ഇടുകയാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ 1 സ്കൂപ്പോളം വാനിലയുടെ ഐസ്ക്രീമും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം കഴിക്കുമ്പോൾ ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇതാ ഫൈനലായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ നട്ട്സൊക്കെ ഇട്ടെടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാണ്. കുറച്ച് ഫ്രൂട്ട്സും ചെറുതായിട്ട് ചെറിയ കട്ട് ഫ്രൂട്ട്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ റോയൽ ഫലൂദ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാറേ ഉള്ളൂ. നമ്മൾ വീട്ടിലങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കാറില്ല. വളരെ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ വയറ് നല്ല ഫുള്ളാവ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണ് ഫലൂദ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടേക്കണേ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു കിഡിലർ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, കീപ്പ് വാച്ചിങ്. താങ്ക് യു.